ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾ അറിയാൻ ഈ ചാനൽ സൗജന്യമായി സബ്സ്ക്രൈബ് ചെയ്യൂ. ഒപ്പം പുതിയ വാർത്തകൾ തത്സമയം അറിയാൻ ബെൽ ഐക്കണും അമർത്തു. മമ്മൂട്ടി ചിത്രം കസബയെ വിമർശിച്ച് പുലിവാലി പിടിച്ച പാർവതിക്ക് പിന്നാലെ കസബയിലെ സംഭാഷണം സ്ത്രീവിരുദ്ധം തന്നെയെന്നും അത് വേണ്ടിയിരുന്നില്ലെന്നും പരസ്യ പ്രസ്താവനയുമായി പ്രശസ്ത നടി നൈല ഉഷ രംഗത്തെത്തിയിരിക്കുകയാണ്. മമ്മൂട്ടി ചിത്രങ്ങളിൽ സ്ഥിരം സാന്നിധ്യമായി മാറിക്കഴിഞ്ഞ നൈല ഉഷയുടെ ആദ്യ ചിത്രം കുഞ്ഞനന്ദന്റെ കടയാണ്. മമ്മൂട്ടിക്കൊപ്പം ഫയർമാൻ, പത്തേമാരി എന്നീ ചിത്രങ്ങളിലും അഭിനയിച്ചു. കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്ത കുഞ്ചാക്കോ ബോബൻ ചിത്രം ദിവാൻജി മൂല ഗ്രാൻഡ് പ്രിക്സിൽ നായികയുമാണ് നൈല ഉഷ. പ്രശസ്ത മലയാളം FM റേഡിയോയുടെ പരിപാടിയിൽ പങ്കെടുക്കുമ്പോഴാണ് നൈല ഉഷ തന്റെ അഭിപ്രായം വെട്ടി തുറന്ന് പറഞ്ഞത്. അവസാനമായി സ്ത്രീവിരുദ്ധ സംഭാഷണം കേട്ടത് എപ്പോഴാണ് എന്ന RJയുടെ ചോദ്യത്തിന് കസബയിലേത് എന്നാണ് മറുപടി പറഞ്ഞത്. കസബ വിവാദം കത്തി നിന്നപ്പോൾ ആ ലിങ്ക് തുറന്നു നോക്കിയപ്പോഴാണ് ഡയലോഗ് കേട്ടത്. അല്ലാതെ ഞാൻ സിനിമ കണ്ടിട്ടില്ല. അത് കേട്ടപ്പോൾ വേണ്ടിയിരുന്നില്ലെന്ന് തോന്നി. അത് ആര് പറഞ്ഞാലും, സ്ത്രീ പറഞ്ഞാലും പുരുഷൻ പറഞ്ഞാലും അത് കേൾക്കാൻ ഒരു സുഖമുണ്ടായിരുന്നില്ല. നൈല ഉഷ പറയുന്നു, സിനിമ താൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് സിനിമ മോശമാണെന്ന് താൻ പറയില്ലെന്നും നൈല ഉഷ പറയുന്നു. സ്ത്രീവിരുദ്ധ സംഭാഷണം എത്രയൊക്കെ നിറം പുരട്ടി പൊതിഞ്ഞു വച്ചാലും അത് സ്ത്രീവിരുദ്ധം തന്നെയെന്നും നൈല ഉഷ ഓർമ്മിപ്പിക്കുന്നു. നടി പാർവതിക്കെതിരായി പ്രചരിക്കുന്ന വാർത്തകൾ മനഃപൂർവ്വം സൃഷ്ടിക്കപ്പെട്ടതാണെന്നും അഭിപ്രായം പറയാൻ ആർക്കും സ്വാതന്ത്ര്യമുണ്ടെന്നും ഓർമ്മിപ്പിക്കുകയാണ് ഇവിടെ. സിനിമയിലെ സ്ത്രീ കൂട്ടായ്മ വിമൺ ഇൻ സിനിമ കളക്ടീവിനെ കുറിച്ചും നല്ല അഭിപ്രായമാണെന്നും അവരുടെ പ്രവർത്തനങ്ങൾ നല്ലതാണെന്നും നൈല ഉഷ അഭിപ്രായപ്പെട്ടു. കസബ വിവാദം കെട്ടടങ്ങാതെ നിൽക്കുമ്പോൾ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർക്കുമുണ്ടെന്ന നൈല ഉഷയുടെ പ്രസ്താവന പ്രസക്തമല്ലേ? ഇതേക്കുറിച്ച് നിങ്ങൾ എന്ത് പറയുന്നു? ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യൂ.